അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു. എല്ലാവരും ചോദിക്കും, എന്തിനാ ഉസ്താദെ വിവാഹം കഴിക്കുന്നത്? വിവാഹം കഴിക്കാതെയുള്ള ജീവിതമല്ലേ? ചോദിക്കാനും പറയാനും ആരില്ല. മാതാപിതാക്കൾ ചോദിക്കും, അത്ര തന്നെ അല്ലെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ നടക്കാമല്ലോ, ഒരു ടെൻഷനുമില്ല, ഒരു ബേജാറുമില്ല. അള്ളാഹുവിന് ഏറ്റവും വലിയ സുഖമുള്ള ജീവിതം വിവാഹം കഴിക്കാതെയുള്ള ജീവിതമാണെന്ന് പുതിയ തലമുറ ചിന്തിക്കുമ്പോ, എടാ ആദൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകാ, നിനക്കറിയാലോ സ്വർഗം എന്താ, സ്വർഗത്തിന്റെ അനുഗ്രഹം എന്താ, ആ സ്വർഗത്തിലേക്ക് പോകാനാ ഞാനും നിങ്ങളും കൊതിക്കുന്നേ. ഈ സ്വർഗത്തിലൂടെ ആദൻ നബി നടന്നു പോകുന്നു, എല്ലാം കിട്ടിയിട്ടും എന്തോ കുറവുള്ളത് പോലെ. എന്തേ ആദമേ നിനക്കൊരു സന്തോഷമില്ലാത്തത്? പടച്ചവനെ ഒറ്റയ്ക്ക് നടന്നിട്ടും മടുത്തു പടച്ചവനെ. അല്ലാഹുവേ ഈ ഒറ്റക്കുള്ള ജീവിതം അത് മടുത്തു പടച്ചവനെ, എനിക്കൊരു കൂട്ടു വേണം നമ്പുരാനെ. സ്വർഗത്തിൽ വെച്ചാ മനുഷ്യ പറഞ്ഞു, അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ ബിബി റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോഴാ ആദ നബിക്ക് സമാധാനമായിതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, ഈ കുടുംബ ജീവിതത്തിന്റെ വിലയും മഹത്വവും അതാ. ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഒരു സുഖമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വിവാഹം കഴിച്ചാൽ സമാധാനമുള്ള ഒരു ജീവിതം കിട്ടും. എന്നാ ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാര് പറ, നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? പെണ്ണ് കെട്ടിയ അന്നത്തോടുകൂടി പോയെന്നാ പലരും പറയുന്നേ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ച് ഒരു മാസമേ ആയുള്ളടാ, വീട്ടിൽ പോകുന്നില്ലേ, 10 മണിയായടാ, ഭാര്യ ഉറങ്ങട്ടെ, കുറച്ചു കഴിഞ്ഞ് പോകാം. ഇത് ആണുങ്ങളുടെ അവസ്ഥ. പണ്ട് ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് വരുന്നു എന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞാൽ അല്ലാഹുവേ എന്തൊരു സന്തോഷം എന്നറിയോ. ഒരുങ്ങിക്കെട്ടി കോഴിക്കോടോ അല്ലെങ്കിൽ മംഗലാപുരമോ എയർപോർട്ടിന്റെ മുന്നിൽ മണിക്കൂറുകൾക്ക് മുമ്പ് പോയി ഒരുങ്ങി നിൽക്കും തന്റെ ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ. ഇന്ന് ഭർത്താവ് പെണ്ണുങ്ങളോട് പറയുന്നു, ആമിന ലീവ് കിട്ടാൻ സാധ്യതയുണ്ട്, ഞാൻ അടുത്ത മാസം വരും. ഓൾ അള്ളാഹുബേ പടച്ചവനെ ടെൻഷൻ തുടങ്ങി, കാലം വരാതിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. എന്റെ ഭർത്താവിന് ലീവ് കിട്ടിയിരുന്നെങ്കിൽ എത്ര കൊള്ളാമോ. ഇതാ പെണ്ണുങ്ങളുടെ അവസ്ഥ. ഇതിന്റെ കാരണം എന്തെന്നറിയോ? നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ട്. നമുക്ക് തോന്നുന്നത് പോലെ അല്ല എടാ, നിനക്ക് ഒരെണ്ണത്തിനെ സഹിക്കാൻ പറ്റുന്നില്ല. ആലോചിക്കേ, എങ്കിൽ 11 ഭാര്യമാരുമായി സമാധാനത്തോടുകൂടി എങ്ങനെ ജീവിക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നു. അതുപോലെ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരോട് പറയും, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. ഇത് നിസ്കരിക്കുന്ന, നിസ്കാരത്തടമ്പുള്ള, ഹജ്ജ് ചെയ്ത, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യനും പറയും. പടന്നയിൽ പള്ളിയുടെ പടി ചവിട്ടാത്ത മുതുകുടിയവനാണെങ്കിലും പലിശ കച്ചവടക്കാരനാണെങ്കിലും പെണ്ണുപിടിയനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭാര്യയോട് പറയും, എന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. എന്റെ മൂക്കി കൂടെ ചീഞ്ചലം ഒഴുകി വരുമ്പോ നീ നിന്റെ നാക്കുകൊണ്ട് നക്കിയെടുക്കണം. അല്ലോ, ഓരോ ഭർത്താവും തന്റെ ഭാര്യയോട് പറയുന്ന കാര്യങ്ങളാണ് സത്യം തന്നെ. ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ തന്റെ ഭർത്താവിന്റെ പൊരുത്തം വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ആരുടെ പൊരുത്തം വേണം? നിങ്ങൾ പറ ആരുടെ പൊരുത്തം വേണം? പറ മനുഷ്യന്മാർ, ആരുടെ പൊരുത്തം വേണം? ഭർത്താവിന്റെ പൊരുത്തം വേണം. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ പൊരുത്തം വേണം. വേണോ? വേണോ. ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ, നിന്റെ പൊരുത്തമുണ്ടെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് പോകാൻ പറ്റും, സമ്മതിച്ചു. പക്ഷെ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ പൊരുത്തം വേണോ? എന്ത് ചിന്തിക്കാത്ത നീ മുതുകുടി, മുതുകുടിയനെ നാലാം കാലി വീട്ടിൽ കയറി പോയി പെണ്ണുമ്പിള്ളയെ പിടിച്ച് കൂമ്പിന് ഇടിച്ചു വാട്ടിയിട്ട് നീ പറയാ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ തൃപ്തി നിനക്കും വേണം, ഇല്ലെങ്കിൽ നീയും രക്ഷപ്പെടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത്രയും കാലം പെണ്ണുങ്ങളുടെ ഇറച്ചിയല്ലേ നമ്മളൊക്കെ തിന്നണെ. എല്ലാവരും പെണ്ണുങ്ങൾക്ക്, ഭാര്യമാർക്ക്, ഭർത്താക്കന്മാരോടുള്ള കടമകൾ, നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് നിന്നോട് ഒരുപാട് കടമയുണ്ട്. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒരുപാട് കടമയുണ്ട്. ഈ കടമയുള്ളതുപോലെ ഭർത്താവിനും തിരിച്ചങ്ങോട്ടുമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമയേക്കാൾ കൂടുതൽ കടമ തിരിച്ചങ്ങോട്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദെ, എന്റെ ഭാര്യ എന്നെ ബഹുമാനിക്കുന്നില്ല, എനിക്ക് എന്തോ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ല, അവൾ എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, എന്നോട് എന്താ എനിക്ക് തന്നെ വെച്ചേരുന്നില്ല, എങ്ങനെ പരാതി പറയല്ലോ? എന്തേ പരാതി പറയുന്നേ? ഏ മനുഷ്യ, നീ നിന്റെ ഭാര്യയോട് പാലിക്കേണ്ട ബാധ്യതകൾ നീ പാലിച്ചിട്ടുണ്ടോ? ആദ്യം നീ മനസ്സിലാക്കി.
നിന്റെ ഭാര്യയോട് നിനക്ക് ഒരുപാട് 12 കടമകളുണ്ട്. ഈ കടമകൾ നീ പാലിക്കാറുണ്ടോ? നീ പാലിച്ചാൽ നിന്റെ ഭാര്യയോട് നീ ഒന്നും പറയണ്ട, അവൾ എല്ലാം നിനക്ക് ചെയ്തു തരും. നീ വീടിന്റെ അകത്ത് ചെന്നാൽ മതി, ഭക്ഷണം മുന്നിൽ ഉണ്ടാകും, നിന്റെ വസ്ത്രം കഴുകിത്തരും, നിന്റെ ഉമ്മാനെ നോക്കും, നിന്റെ ഉപ്പാനെ നോക്കും, നിന്റെ കൂടെ ഒരു പരാതി നിന്റെ ഭാര്യക്കില്ലെന്നേ. നീ പാലിക്കേണ്ട കടമകൾ പാലിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബജീവിതം സന്തോഷത്തിലായി തീരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്താ? ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാർ പഠിക്കുക. പെണ്ണുങ്ങളെ, ഇനി വയല് പറയുന്ന ഭർത്താവിനോട് നീ തിരിച്ചു ചോദിക്കണം, ഇക്ക ഈ പറയുന്നതിൽ ഏതാ നിങ്ങൾ പാലിക്കണം? ഈ ഉസ്താദ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഇത്രയും കടമകൾ ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുണ്ട്, നിങ്ങളിൽ ഏതാണ് പാലിക്കുന്നത് എന്ന് തിരിച്ച് ഭർത്താവിനോട് ചോദിക്കണം. തമ്മിലടിക്കാനല്ല, അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അത് നിന്റെയും ബാധ്യതയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കൽ ഭർത്താവിന്റെ കടമയാ. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ നീയും പറഞ്ഞു കൊടുക്കണം, അതിനുള്ള അവകാശം നിനക്കുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല, തിരിച്ചു തള്ളാനുള്ളതല്ല, ഇത് നിസ്സാരമായി കാണല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അവസാന പ്രഭാഷണമുണ്ടല്ലോ, അവസാന പ്രഭാഷണമുണ്ടല്ലോ, ആ പ്രഭാഷണത്തില് 120,000 പരമ്പരന്ന സ്വഹാബാക്കൾ തന്റെ മുന്നിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ, മൂന്ന് പ്രാവശ്യം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ് നിങ്ങളുടെ ഭാര്യമാര്. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഓരോ ഭർത്താവിനോട് തന്റെ ഭാര്യയെ കുറിച്ച് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടയുമ്പോ പടന്നയിലെ ചെറുപ്പക്കാരാ, നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിന്നെ കുറിച്ച് മാത്രമല്ല ചോദിക്കുന്നത്, നിന്റെ ഭാര്യയെ കുറിച്ചും അല്ലാഹു ചോദിക്കുകയാണ്. നിന്റെ ഭാര്യയുടെ കാര്യത്തിലും അല്ലാഹു നിന്നെ വിചാരണ ചെയ്യുമെന്ന് പ്രവാചകൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മാ ഹഖു സൗജതി സൗജനാലിഹി, യാ റസൂലല്ലാഹ്, ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ, ഒന്ന് പറഞ്ഞു തരുവോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? എനിക്കോ പെങ്ങള്, നല്ലതുപോലെ മറക്കാതെ പഠിച്ചു വെച്ചോ പെങ്ങള്, നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ഭർത്താവിനോട് സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കാറുള്ള കടമകളാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നാമതായി പറയുകയാണ്, ആദ്യം ഭാര്യ ആരാണെന്ന് മനസ്സിലാക്കണം, നിന്റെ ഭാര്യ ആരാണെന്ന് നീ മനസ്സിലാക്കണം. പടച്ചവനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, പ്രബോധനവുമായി പ്രവാചകൻ ഖുറൈശികളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ, നോക്കിയാലും തല്ലിച്ചതക്കുകയാണ്, ചോദിക്കാനും പറയാനും ആരുമില്ലോ, പടച്ചവനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ലോ, തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പട്ടിക തല്ലുന്നത് പോലെ തല്ലിച്ചതക്കാട്. പടച്ചവനെ ചോദിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ കടന്നു വരുമ്പോ എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാ പറയുകയാ. എന്റെ പ്രിയമുള്ളവര്, എങ്ങനെയാണ് ഹിജ്റ പോയതെന്നറിയുമോ? തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടിയാണ് മദീനയിലേക്ക് കടന്നു പോയത്. എല്ലാവരും കടന്നു പോയി. അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
صلى وسلم تنغلم ابو بكر تنغلم كدن ابو بكيا ينغنيا سيغريتشدو
പാപം കടിച്ചാൽ ഇറങ്ങുവോ? ഭാര്യക്ക് കഴിക്കാൻ എന്റെ ഭാര്യക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുവോ? സ്നേഹമുള്ളവരെല്ലാം മടക്കി വെച്ചിട്ട് പട്ടിണി വന്നിട്ട് നിന്റെ ചാരത്ത് കിടക്കുകയാ? ചെറുപ്പക്കാരാ, കരുണയില്ലാത്തവനാകരുത്, നന്ദിയില്ലാത്തവനാകരുത്. മോനെ, നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കൊന്ന് പോയിരുന്ന് കഴിച്ചാൽ ഒരുപാടൊന്നും വേണ്ട ചെറുപ്പക്കാരാ. ഒരുള്ള ഭക്ഷണം കഴിക്കാൻ നിന്റെ വയറ്റിലെ സ്ഥലമുണ്ടെങ്കിൽ നിനക്കൊന്ന് കടിച്ചുകൂടി. നിന്റെ വയറിന്റെ അകത്ത് സ്ഥലമില്ലെങ്കിലോ ആകുവേ ഭാര്യ കടിക്കുന്ന പാത്രത്തിന്റെ അകത്ത് കൈയിട്ടിട്ടു ഒരുള്ള ഭക്ഷണം ഭാര്യ നിന്റെ ഭാര്യയുടെ വായിലൊന്ന് വെച്ച് കൊടുക്കണം ചെറുപ്പക്കാരാ. അല്ലാതെ വയറ് നിറച്ച് തിന്നിട്ട് വന്ന് കിടക്കുന്ന ചെറുപ്പക്കാരാ, അത് നല്ലതാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? അതൊരിക്കലും ശരിയല്ല പൊന്നുമോരു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു ഭർത്താവ് വരുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് തിന്നുന്ന പെണ്ണുങ്ങൾക്കും ഇത് പാടവാ. ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്നാണ് കടിക്കേണ്ടത്. ഭാര്യക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസമുണ്ടല്ലോ വിഷണ്ണ വയറോടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാറുണ്ടോ? ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു തആലാഹ മൂന്ന് റൊട്ടി എടുത്തു കൊണ്ട് വരികയാണ്. മൂന്ന് റൊട്ടി എടുത്തു കൊണ്ട് വന്ന് പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. യാ റസൂലല്ലാഹ, ഈ മൂന്ന് റൊട്ടിയല്ലാതെ ഒന്നുമില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവെക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കടിക്കാൻ തുടങ്ങി. മൂന്ന് റൊട്ടിയും അല്ലാഹുവിന്റെ പ്രവാചകൻ കടിച്ചു, മൂന്ന് റൊട്ടിയും അല്ലാഹുവിന്റെ റസൂല് ഒറ്റയ്ക്കങ്ങ് കടിക്കുകയാണ്. ഭക്ഷണം കടിച്ചു കഴിഞ്ഞപ്പോ പ്രവാചകൻ ഇരുന്ന് കരയുകയാ, എന്റെ ചെറുപ്പക്കാരാ, ലോകത്തിന്റെ നേതാവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുകയാണ്. പ്രവാചകന് കരയുന്നത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആലാർക അവിടുന്ന് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ, എന്തിനാ നബിയേ കരയുന്നത്? ആയിഷ, നിനക്ക് തരാതെ ഞാൻ തിന്നല്ലോ. ആയിഷ, ഇന്ന് നിന്നെ ഞാൻ പട്ടിണിക്കിട്ടല്ലോ, നിനക്ക് തരാതെ ഞാൻ കടിച്ചു പോയല്ലോ. അറിയാതെ കടിച്ചു പോയതാ റസൂലല്ലാഹ, അറിയാതെ കടിച്ചു പോയതോ? പടച്ചവരെ പ്രവാചകനോട് കരയുന്ന ഭർത്താവിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആലാർക പറയുകയാ, നബിയേ, അങ്ങ് കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു പോയി. നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് ചോദിച്ചു, ആയിഷ, നിനക്കെന്താണ് വേണ്ടത്? നിനക്കെന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചു. ആയിഷ, നബിയേ, എനിക്ക് സ്വർഗത്തിലെ നിങ്ങളുടെ ഭാര്യയാകണം. നബിയേ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാർക്ക് പഠിക്കാനാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഒറ്റയ്ക്ക് ഭക്ഷണം കടിച്ച പ്രവാചകന്, ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ കടിച്ച പ്രവാചകന്, ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയുടെ കയ്യിൽ പിടിക്കുകയാണ്, ആ ഭാര്യയുടെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ, എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ? ആയിഷ, ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് കടിച്ചു പോയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയോട് പൊരുത്തം ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ ചെറുപ്പക്കാരാ, നീ നിന്നെ കുറിച്ചൊന്ന് ചിന്തിക്ക പൊന്നുമോന്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സൗബാർദിയല്ലാഹു തആലാർക പറയുകയാ, ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിൽ അല്ലാഹുവിന്റെ ബർക്കത്ത് ഇറങ്ങുമെന്ന്
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പടന്ന ഇല ഏറ്റവും മനോഹരമായ ഭവനം പണമുള്ളവന്റെ വീടല്ല രണ്ട് നില വീടല്ല ഹജ്ജ് ചെയ്തവന്റെ വീടല്ല ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരുടെ വീടല്ല ഹിദായത്തിന്റെ സംഘാടകരുടെ വീടല്ല ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ ഏറ്റവും മനോഹരമായ ഭവനം ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ചിന്തിക്ക് നിങ്ങൾ എത്ര പേരാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര ആൾക്കാരായി ഈ സദസ്സിലുള്ളത് അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ കൈവക്കാൻ ഞാൻ പറയുന്നില്ല എനിക്ക് നാണം കെടാൻ വയ്യാത്തണ്ട എങ്ങനെ പെണ്ണുങ്ങളെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പടന്നയിലെ പെണ്ണുങ്ങളൊന്ന് കൈവക്കിക്കേ കാണാനുള്ള കൊതി കൊണ്ട ഒരെണ്ണമെങ്കിലും ബുക്കോ നോക്കട്ടെ ആ അൽഹംദുലില്ലാ ഒന്നോ രണ്ടോ പെണ്ണുങ്ങളുണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ ഭാര്യയും ഭർത്താവും അപ്പൊ ചോദിക്കും ഗൾഫിൽ കിടക്കണ ഭർത്താവ് ഗൾഫിലില്ല ഞാൻ വീട്ടിലുള്ള എന്റെ കാര്യം പറയണം കുരുട്ടി കൊതികളൊന്നും ചോദിക്കണം വീട്ടിൽ താമസിക്കുമ്പോ ഭർത്താവ് വീട്ടിലുള്ളപ്പോ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിക്കണം അതൊരു ബർക്കത്താ അത് പണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെ പണ്ട് നമ്മുടെ പണ്ടൊക്കെ വീടുകളിൽ ഒരു പാത്രം ഉണ്ടാകും ഒറ്റ പാത്രമേ ഉള്ളൂ അന്ന് പിന്നെ വലിയതൊന്നും ഇല്ലല്ലോ ആകെ ഒരു പാത്രം ആ പാത്രത്തിന്റെ അകത്ത് ഉമ്മ ഭക്ഷണം എല്ലാം കൂടെ അങ്ങോട്ട് വാരിയിടും എന്നിട്ട് സിമെന്റ് കുഴക്കണ പോലെ ഉമ്മ യന്ത്രം ഇല്ല എന്നിപ്പോ സിമെന്റ് ഒക്കെ കുഴക്കണ ഒരു യന്ത്രം ഉണ്ടല്ലോ നമ്മുടെ ഉമ്മ ഈ ചട്ടിക്കകത്ത് ഭക്ഷണം ഇട്ട് ഇങ്ങനെ ഇളക്കല എല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കും മക്കളായി നമ്മളിങ്ങനെ കാത്തിരിക്കും ഉമ്മയുടെ മുന്നിൽ പോയി വായി തുറന്നു കൊടുക്കും ഉമ്മ ഇങ്ങനെ വാരി വായി വെച്ച് തരും അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരണപ്പെട്ടവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാൻ മക്കൾക്ക് വലിയ ഇഷ്ടമാണ് എന്നാ പഠനെങ്കിലും പെണ്ണുങ്ങൾ ഇന്ന് വീട്ടിൽ പോകണം ഇരിക്കണ ആണുങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു അഞ്ചു വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള മക്കൾ കാണുന്നത് കാണാൻ വേണ്ടി ചോറും കറിയെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് ഇളക്കണം നിങ്ങളുടെ മക്കളെ മുന്നിൽ വെച്ച് നിങ്ങൾ ഭക്ഷണം നല്ലതുപോലെ ഇളക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ സ്വന്തം മക്കൾ പോലും വാങ്ങി തിന്നാത്ത കാലമാണ് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം വേസ്റ്റ് ആണെന്നാ മക്കൾ ചിന്തിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പണ്ട് ഒരു വീടുണ്ട് ആ വീടിന്റെ അകത്ത് ഉമ്മയും വാപ്പയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് പണ്ടുള്ളവർക്ക് പരസ്പരം സ്നേഹമുണ്ടായിരുന്നു ഏറ്റവും കുറഞ്ഞത് കൂടപ്പറപ്പുകൾക്കെങ്കിലുണ്ട് എടാ ഇവൻ എന്റെ അനുജനാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന എത്ര എന്റെ കൂടപ്പുറപ്പെടാ നാട്ടുകാരെന്തോ പറയട്ടെ അവൻ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞ് സഹോദരന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് അതൊക്കെ മാറി ഇന്ന് ഏറ്റവും വലിയ ശത്രുത നാട്ടുകാർക്കല്ല അതിന്റെ കൂടപ്പുറപ്പിന് തന്നെയാ ഏറ്റവും വലിയ നീ നശിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നാട്ടുകാരോ അയൽവാസികളല്ല സ്വന്തം കൂടപ്പുറപ്പുകൾ തന്നെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാലഘട്ടം എന്തുകൊണ്ടെന്നറിയോ മനസ്സുകൾ തമ്മിൽ അകന്നുപോയത് കൊണ്ടാ അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കേ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാഅല്ലാ ഇന്ന് മുതൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തന്നു എന്തേ പറഞ്ഞു തന്നത് നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യക്ക് കൊടുക്കണം രണ്ട് അവിടെ നിന്ന് പറഞ്ഞു നിന്റെ ഭാര്യക്ക് ആവശ്യമുള്ളത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കണം അവിടെ സാരി വേണമെന്ന് പറഞ്ഞാ സാരി ചുരിദാർ വേണമെന്ന് പറഞ്ഞാ ചുരിദാറ് ഫർദ വേണമെന്ന് പറഞ്ഞാ ഫർദ മീൻ വേണമെന്ന് പറഞ്ഞാ മീന് ഇറച്ചി വേണമെന്ന് പറഞ്ഞാ ഇറച്ചി നിന്റെ വീട്ടിൽ ആവശ്യം നിന്റെ ഭാര്യ എന്തൊക്കെ ചോദിക്കുന്നു അവൾക്ക് ആവശ്യമുള്ളത് മുഴുവനും വാങ്ങിക്കൊടുക്കല് നിന്റെ കടമയാ നിന്റെ ഭാര്യ പറയുന്നു എനിക്ക് ജോലി ചെയ്യാൻ വയ്യ ഒരു വേലക്കാരിയെ വേണമെന്ന് പറഞ്ഞാൽ നീ വെച്ചു കൊടുക്കണം അത് നിന്റെ കടമയാ നിന്റെ ഭാര്യ പറയുന്നു എനിക്ക് അവള് നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാല് അടുക്കളപ്പണിക്ക് വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന പെണ്ണല്ല നിനക്ക് ചോറ് വെച്ച് തരാനും നിന്റെ മക്കളെ നോക്കാനും നിന്റെ വീട് നോക്കാനും നിന്റെ തുണി കഴുകിത്തരാനും പെണ്ണിന് നിർബന്ധമില്ല അതൊക്കെ അവള് ചെയ്തു തന്നാൽ അവളുടെ ഔദാര്യം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ ഒരു ഭർത്താവിന്റെ കടമയാ ഭാര്യ പറയുന്നു എനിക്ക് ജോലിക്കാരെ വേണം എന്റെ ആവശ്യങ്ങൾ നടത്തി തരണം എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കണം അത് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തവൻ പെണ്ണ് കെട്ടാൻ പാടില്ല ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനാ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത് അല്ലാത്തവൻ ദിക്കറും പറഞ്ഞു നടക്കാനാ പറഞ്ഞത് അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ ആരെങ്കിലും പറഞ്ഞു ഇസ്ലാം പറഞ്ഞു എടാ ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവും ഇതാരോടാ പറയണേ വിവാഹത്തിന് പള്ളിയിൽ പോയിരിക്കും നാട്ടുകാരെ മുഴുവനും വിളിച്ചു വരുന്നത് കണ്ടാ പടച്ചവനെ പുതിയാപ്പോൾ അല്ലോ സിനിമാ താരങ്ങൾ വരുന്നത് പോലെ ഒരുങ്ങി കെട്ടി ഇങ്ങോട്ട് വരും പള്ളിക്കകത്ത് കൊണ്ടുവന്ന് കാഴ്ച വസ്തുവിനെ പോലെ ഇരുത്തും അവസാന നിക്കാഹിന്റെ സമയമാകുമ്പോ പള്ളിയിലെ ഹത്തീബ് ചോദിക്കും മഹർ എത്ര എന്ന് വായും തുറന്നിരിക്കാം മഹർ ചോദിക്കുമ്പോ എടാ മഹർ എത്രയാടാന്ന് ചോദിക്കുമ്പോ കണ്ണ് തള്ളികെട്ട് വെടികൊണ്ടവനെ പോലെ ഇരിക്കുന്ന ചില ഭർത്താവ് ചില ആണുങ്ങളുണ്ട് വാപ്പാനോട് ചോദിക്കും വാപ്പ മഹർ എത്ര എന്ന് വാപ്പ ഒന്ന് കെട്ടി തന്നിട്ടും ചോദിക്കാം മഹർ എന്താണ്
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ നാട്ടിലൊക്കെ അറിയണം ഇവിടെ എങ്ങനെയാണ് മഹറൊക്കെ. എന്റെ കൃത്യ ചില സ്ഥലങ്ങളിൽ നിശ്ചിത മഹറുണ്ട്. 5 പവൻ 10 പവൻ കൊടുത്തേ പറ്റൂ, കൊടുത്തേ പറ്റത്തുള്ളൂ. എവിടെ വെച്ച് കൊടുക്കണം എന്നറിയോ? പള്ളി നിക്കാഹ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് കാണിക്കണം. 5 പവൻ ഇങ്ങനെ എല്ലാരും നാട്ടുകാരെ ഇങ്ങനെ കാണിക്കണം. ആരാ പറഞ്ഞ കാണിക്കണോ? ആരടാ പറഞ്ഞത് മഹർ എന്ന് പറഞ്ഞ എന്താ? ആർക്കാ കൊടുക്കേണ്ടത്? ആർക്കാ കൊടുക്കേണ്ടത്? പഠിക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഞങ്ങളുടെ നാട്ടിൽ 10 പവന മഹർ കൊടുക്കണം. എന്റെ സഹോദരിയുടെ കെട്ടുതാലി വിറ്റിട്ടാ ഞാൻ മഹർ വാങ്ങിക്കൊടുത്തെ. കാരണം നാട്ടുകാരുടെ മുന്നിൽ നാണക്കേട്. മഹർ ആർക്കാ കൊടുക്കണ്ടേ? പെണ്ണിന്റെ വാപ്പായ്ക്ക. പെണ്ണിന്റെ വാപ്പായ്ക്ക മഹർ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക മഹർ കൊടുക്കണ്ടേ? എടാ മഹർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അതിന് നിശ്ചിത ഒരു അളവില്ല, നിശ്ചിത ഒരു അണവില്ല. എടാ സ്വന്തമായിട്ട് ഹലാലായ മാർഗത്തിലൂടെ അധ്വാനിച്ചത് 10 രൂപയാണെങ്കിൽ 10 രൂപയാ, അത് കൊടുത്താൽ മതി മഹർ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് പള്ളി കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാനുള്ള വസ്തുവല്ല. വിവാഹത്തിന്റെ നിക്കാഹിന്റെ സമയത്ത് ഇന്നതാണ് മഹർ എന്ന് പറയണമെന്നേ ഉള്ളൂ. മഹർ കൊടുക്കേണ്ടത് ഭാര്യയുടെ കയ്യില, ഭാര്യയുടെ കയ്യില്. അള്ളാഹുവേ പടച്ചവനെ മണിയിറക്കകത്ത് കടന്നു ചെല്ലുമ്പോ ഭാര്യയുടെ കയ്യില് കൊടുത്തിട്ട് പറയണം, ഇതെന്റെ മഹർ, ഇതേ എന്റെ കയ്യിലുള്ളൂ, 10 രൂപയെങ്കിൽ 10 രൂപ. മോളെ ഇനി ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല, ഞാൻ നിന്നെ മരിക്കണ കാലം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു നല്ല വാക്ക് പറഞ്ഞാൽ മതി. ഭാര്യ തൃപ്തിപ്പെട്ട അതിനാ മഹർ എന്ന് പറയുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദം നബി ഹവ്വാബി റളിയല്ലാഹു തആലാൻഹു കൊടുത്തത് സലാത്ത് ആയിരുന്നടാ പൊന്നുമോനെ. എത്രയോ ഹദീസ്, എത്രയോ സഹാബാക്കൾ കൊടുക്കാൻ പൈസ ഇല്ലാതെ മഹറായിട്ട് കൊടുത്തത് ഭാര്യയോട് പറഞ്ഞു ഞാൻ നിനക്ക് ഖുർആൻ പഠിപ്പിച്ചേരാം. ഇതിനാ മഹർ എന്ന് പറയുന്നത്. സ്വന്തമായി അധ്വാനിച്ച ഹലാലായ മാർഗത്തിലൂടെ ഉള്ളത് അത് എന്താണോ അത് ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് തൃപ്തിപ്പെടുത്ത്, അതിനാണ് മഹർ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കഴിവുള്ളവനെ വിവാഹം കഴിക്കാവൂ, ഭാര്യയുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ. ഇത് പറയുമ്പോ പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷം. പറ എല്ലാം മേടിച്ചേരണം അല്ലേ? എല്ലാം മേടിച്ചു തരണം പെങ്ങളെ. ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഭർത്താവിന്റെ കടമയാണ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ. അവൾക്ക് ആവശ്യമുള്ളത് ചില ഭർത്താക്കന്മാര് കെട്ടി ഇങ്ങനെ ഇട്ടേക്കും, ഓടി നടന്ന് പെണ്ണ് കെട്ടുന്നവന്മാരുണ്ട്. അള്ളാഹു ആലം, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓടി നടന്ന് പെണ്ണ് കെട്ടും, എന്നിട്ട് രണ്ട് മക്കളെയും കൊടുത്ത് സമ്മാനിച്ചിട്ട് മുങ്ങി നടക്കുന്ന പല ആൾക്കാരുണ്ട്. ചെലവിന് കൊടുക്കണം സഹോദരൻ. എന്തിനാ ഈ പിശുക്കുത്തരം കാണിക്കുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്ത ഇടം, നീ 1 കിലോ അരി വാങ്ങിക്കൊടുത്ത, ഒന്ന് മറ്റൊരു കടയിൽ പോയി പച്ചക്കറി വാങ്ങിക്കൊടുത്ത, അരി വാങ്ങിക്കൊണ്ടു കൊടുത്ത, ഇറച്ചി വാങ്ങിക്കൊടുത്ത, മീൻ വാങ്ങിക്കൊടുത്ത, ഒരു മാക്സി വാങ്ങിക്കൊടുത്ത, എടാ ഒരു മുട്ടു സൂചി നീ നിന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത, നിനക്ക് സദക്കയുടെ കൂലി ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു മുട്ടുസൂചി വാങ്ങിക്കൊടുത്താലും, നിന്റെ ഭാര്യയുടെ വായിൽ ഒരുരുള ഭക്ഷണം വാരി വെച്ചാലും നിനക്ക് മീസാൻ എന്ന ത്രാസിൽ അത് സദക്കയുടെ കൂലിയായി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെ വാങ്ങിക്കൊടുക്കണം? എങ്ങനെ വാങ്ങിക്കൊടുക്കുന്ന ഭർത്താവിനെ സദക്ക? ഭാര്യ പറയുന്നു, കാ എനിക്കൊരു ചുരിദാർ വേണം. കൊടുക്കത്തത് പ്രാവി പ്രാവി വാങ്ങിക്കൊടുത്ത പതിവ് കിട്ടൂല. ഭാര്യ പറയും, നിക്കാ എനിക്കൊരു ചുരിദാർ വേണം, ഒരു ഫർദ വേണം. ആ സമയത്ത് പടച്ചവനെ, അള്ളാഹുവേ എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നീ അത് വാങ്ങിക്കൊടുത്താൽ നിനക്ക് സദക്കയുടെ കൂലി. അല്ലാതെ കടയിൽ പോയി വാങ്ങിക്കൊടുത്തിട്ട് പടച്ചവനെ പറയാനുള്ളത് മുഴുവനും പറഞ്ഞുകൊടുത്ത് പ്രാവിയിട്ട് വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് ഈ മന്ത്രി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞപ്പോ പെണ്ണുങ്ങളങ്ങ് അറസിന്റെ മുകളിൽ കയറണ്ട. മോളെ, നാളെ പടച്ചറബിന്റെ പരലോകത്തിലെ 3 വൃത്തികെട്ടവരുണ്ട്. നാളെ പടച്ചറബിന്റെ പരലോകത്ത് അള്ളാഹു കരുണ കാണിക്കാത്ത 3 വിഭാഗമുണ്ട്. ആ 3 വിഭാഗത്തിൽ 1 വിഭാഗം ഭർത്താവിന്റെ കഴിവ് കേട്, ഭർത്താവിന് വാങ്ങിത്തരാൻ കഴിവില്ല എന്നറിയാം, എന്നിട്ടും ഭർത്താവിനെ പീഡിപ്പിക്കുന്ന പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, അങ്ങനെ കൂടെ ഉണ്ട്. നിന്റെ ഭർത്താവ് പടച്ചവനെ, നീ കിടക്കണത് വാടക വീട്ടിൽ, അയൽവാസിയുടെ വീട്ടിൽ ആക്റ്റീവ് വരുമ്പോ നീ കെട്ടിയവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്ക. ആ സാധു എങ്ങനെ പടച്ചവനെ ഒരു ദിവസം അന്നം കൊടുക്കുന്നത്? കഷ്ടപ്പാടില്ല. ഭർത്താവിന്റെ സാമ്പത്തിക സ്രോതസ് കൂടെ മനസ്സിലാക്കണം, കപ്പാസിറ്റി കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നീ പലതും പറയാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഭർത്താവിന്റെ കടമ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം, വേർതിരിവ് കാണിക്കരുത്, ഒറ്റയ്ക്ക് കഴിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പാലിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പാലിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ
ولا تدري بالوجه نينغدا باري ماردا مغت نينغلادي كله الله من الرسول بدم نفر يمنا سحابا ولا تدري بالوجه نينغدا باري دا مغت نينغلادي كله ولا تكبه نينغلا بلا جيت تبلي كله يمنا النبي محمد مصطفى صلى الله عليه وسلم رند باري دا مغت تدي كام باري لا يمنا النبي كنا رسول الله ولكن يقولون ان يكون هناك നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ തല്ലാൻ പാടില്ല രണ്ട് ചീത്ത വിളിക്കരുത് അല്ലാഹു അലം ഡിക്ഷണറി പോലെ അതിന്റെ അർത്ഥം കാണൂല അങ്ങനത്തെ പള്ള വിളിക്കണ ഭാര്യയെ അല്ലേ പട്ടി പന്നി അവന്റെ വാപ്പ എന്തൊക്കെയാ വിളിക്കണില്ല അല്ലാഹു അലം ചങ്ങായിമാരെ നിന്നെ പോലെ അഭിമാനമുള്ളത് അവളും അവക്കും ഓടുന്നത് രക്തമൊക്കെ തന്നെ പിന്നെ ആ സാധുക്കൾ ക്ഷമിക്കുന്നത് അള്ളാഹു ഈമാൻ നൽകി ഗ്രീക്കുമാറാകട്ടെ ഭാര്യ ചീത്ത വിളിക്കാൻ പാടില്ല തല്ലാൻ പാടില്ല മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ തല്ലിയിട്ടില്ല എടാ 11 ഭാര്യമാരുമായി ജീവിച്ച പ്രവാചകൻ ഒരിക്ക പോലും ഒരു സാഹചര്യത്തിലും തന്റെ ഭാര്യമാരെ തല്ലിയിട്ടില്ല എന്റെ പ്രിയമുള്ളവരെ ഏത് സാഹചര്യമാകട്ടെ ഒരിക്ക പ്രവാചകനും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ പെണങ്ങി രണ്ടുപേരും വല്ലാത്ത ആയിഷ ബീബി നല്ല ദേഷ്യത്തിലാ ആയിഷ ബീബി റളിയല്ലാഹു തആലനെ കാലി തുള്ളി നിക്ക അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തു നോക്കിയിട്ട് ചോദിച്ചു നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള് സല്ലല്ലാഹി തങ്ങളോട് ചോദിക്ക നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള് ആ ചോദ്യം അടികൊള്ളേണ്ട ചോദ്യമാ പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ സാഹചര്യത്തിലും തല്ലിയില്ല അവിടുന്ന് തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയുമോ ആയിഷ നിനക്ക് എന്നോട് സ്നേഹമുള്ളത് എപ്പോഴാ എന്നോട് ദേഷ്യമുള്ളത് എപ്പോഴാ എനിക്കറിയാം ആയിഷ നീ എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത് എപ്പോഴാണ് എന്നോട് സ്നേഹമില്ലാത്തത് എനിക്കറിയാം അപ്പോൾ ഉടനെ ചോദിച്ചു നബി എങ്ങനെ അറിയാൻ അറിയാം അതാ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭാര്യ പെട്ടെന്ന് പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതുകൊണ്ട് ഭർത്താക്കന്മാര് മനസ്സിലാക്കേണ്ടത് ഭാര്യമാര് ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ ഭർത്താക്കന്മാര് മിണ്ടാതിരിക്കണമെന്ന് മഹാന്മാര് പറയുന്നു ഭാര്യ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ ഭർത്താവ് മിണ്ടാതിരിക്കണം കാരണം എന്തേ അവൾ ദേഷ്യത്തിലായത് കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അവള് മറുപടി പറയും എന്ന് പറഞ്ഞാൽ തറുതല പറയും നമ്മൾ എന്തെങ്കിലും പറയും ഉടനെ അവള് തറുതല പറയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അവളെ തല്ലുകൊടുക്കും തല്ലുകൊണ്ട വാങ്ങിച്ചോണ്ട് പോയിരിക്കോ ഇല്ല പിന്നെയും പിന്നെയും തായിക്കാ തായിക്കാന്ന് പറഞ്ഞ് പുറകി വരും നീ പിന്നെ വലിയ കരുണയുള്ളവനെ വാരി വാരി അങ്ങ് കൊടുക്കും അവസാനം ബാഗും പെട്ടി എടുത്തോണ്ട് വീട്ടിൽ പോകും വാപ്പായും വിളിച്ചോണ്ട് പടന്നെങ്കിലോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും എന്നെ പീഡിപ്പിച്ചെന്ന് അകത്ത് പോയി കിടന്ന് ഉണ്ട തിന്നണ്ട വരും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് അതന്നെ ഭാര്യമാര് ദേഷ്യത്തിലാണെങ്കിൽ അവള് നമ്മൾ എന്തെങ്കിലും പറയും പറയുമ്പോ നമുക്ക് ദേഷ്യം വരും നമ്മൾ തല്ലും എന്നാ ഒന്നീ നിർത്തോ ഒന്നീ നിർത്തോ ഇല്ല അവള് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് വരും നീ കൊടുത്തോണ്ടേയിരിക്കും അവസാനം പിന്നെ അകത്ത് പോയി കിടക്കേണ്ടി വരും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെ നിന്റെ ഭർത്താവിന്റെ സ്വഭാവത്തിന് മാറ്റം കണ്ട നിന്റെ ശരീരത്തിന് നല്ലത് നീയും മിണ്ടാതിരിക്കല അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ